എന്റെ അമ്മ ഇത് കംപ്ലീറ്റ് മൊബൈൽ കടകളാണല്ലോ ഇതിനകത്ത്. ഇതെന്ത്? ഇത് യൂസ്ഡ് മൊബൈലുകളാട്ടോ മൊത്തം, യൂസ്ഡ് മൊബൈലുകൾ. പിന്നെ ചാത്ത സാധനങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കളവ് പോയ ഫോണുകളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒന്നും വസ്തുത എനിക്കറിയില്ല. ഇതെന്താ, ഇത് കംപ്ലീറ്റ് മൊബൈൽ റിപ്പയറിംഗ് സ്ഥലങ്ങളാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മൊബൈൽ റിപ്പയറിംഗ്, പിന്നെ ആക്സസറീസ് വിൽക്കുന്ന സ്ഥലങ്ങൾ. അത് തന്നെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. ഹായ് അമ്മയോ, അമ്മയോ, ഹായ്. എന്താ ഇതൊക്കെ? യൂസ്ഡ് സാധനങ്ങളാണ്. എന്താ ഇതെന്താ സാധനം? വിച്ച് വൺ? ആ ഓക്കെ 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 ഓക്കെ. ആ എയർപോർട്ടൊക്കെ കിട്ടുമെന്ന് സേർ ഭായി, എയർപോർട്ടൊക്കെ ചെറിയ പൈസ കിട്ടുമായിരിക്കും. 500 രൂപ 1000 രൂപ ഒക്കെ കിട്ടും കേട്ടോ. ഒറിജിനലല്ല സാധനങ്ങളൊന്നും ഉണ്ടോ. പലതരത്തിലുള്ള പവർ ബാങ്കുകള്, പിന്നെ കേബിളുകള്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 30,000 mAh ഒക്കെ പവർ ബാങ്ക് ഉണ്ട് സീർബൈ. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ വിമാനത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 10,000 mAh കൂടുതലുള്ള പവർ ബാങ്കുകളൊന്നും നമുക്ക് വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. കണ്ടാ ഇതൊക്കെ എയർപോർട്ടിൻ്റെ ചാത്തനാണ് കണ്ടോ. ഇതിങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് അഡാപ്റ്ററുകൾ മാത്രം വിൽക്കുന്ന കട ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ. ഇത് മൊത്തം ഈ ഹെഡ്സെറ്റുകളാണ്, എല്ലാം നമുക്ക് ഈ എയർപോഡ് പോലെയുള്ള ഹെഡ്സെറ്റുകൾ വിൽക്കുന്ന കടകളാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഈ കടയിൽ ചിലപ്പോൾ അഡാപ്റ്റർ മാത്രം വിൽക്കുന്നുണ്ടാവുള്ളൂ, ഈ കടയിൽ ചിലപ്പം ചാർജർ മാത്രമേ വിൽക്കുന്നുണ്ടാവുള്ളൂ, ഈ കടയിൽ ചിലപ്പോൾ ഹെഡ്സെറ്റ് മാത്രമേ വിൽക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കടകളുള്ള ഒരു കെട്ടിടത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊരു ലോകം കേട്ടോ, ഇത് കണ്ടില്ലേ. ഇവിടെ മൊത്തം ചാർജറുകളും പിന്നെ ഹെഡ്സെറ്റുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. എല്ലാം ഇതൊക്കെ തന്നെ, ചാർജർ, ഹെഡ്സെറ്റ്, ബാറ്ററി, അങ്ങനെ ഫുൾ മൊബൈൽ ആക്സസറീസ് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും. ഇഷ്ടംപോലെ കടകളുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, കടകളുടെ നമ്പരാണ് കൊടുത്തിരിക്കുന്നത് ഓരോന്ന്. ഇതിങ്ങനെ പല നിലകളിലുണ്ട്. നമ്മളിപ്പോൾ താഴത്തെ നിലയാണ്, മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതോറും റേറ്റൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. താഴെ ആകുമ്പോഴത്തേക്കും റേറ്റ് കൂടുതലായിരിക്കും, സ്വാഭാവികം മാത്രം. ഇങ്ങനത്തെ പരക്കടകളാണ് കേട്ടോ. മാജിക് മൗസ്, മാജിക് മൗസ് അഡാപ്റ്റർ. നമുക്കിനി ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ പോയിട്ട് നോക്കാം ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാ ഫ്ലോറിലും ഇതൊക്കെ തന്നെയാണ്. മൊബൈലിൻ്റെ ഒക്കെ കവറൊക്കെ ഇവിടെ എന്ത് ചീപ്പെന്നറിയോ, സ്ക്രീൻ ഗാർഡ്, അത് ഇത് പല ടൈപ്പ് മൊബൈലിൻ്റെ കവറ്, പല ടൈപ്പ് സ്ക്രീൻ ഗാർഡ്. സ്ക്രീൻ ഗാർഡ് മാത്രം വിൽക്കുന്ന കട സീരുവായി നോക്ക്. ആ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഉണ്ട് ഇവിടെ. സ്ക്രീൻ ഗാർഡ് മാത്രം വെക്കുന്ന കട. മൊബൈലിൻ്റെ ഒക്കെ കവർ എന്നൊക്കെ പറഞ്ഞാൽ ആയിരക്കണക്കിന് ഡിസൈനുകളാണ് ഓരോ കടകളിൽ പോകുമ്പോഴത്തേക്കിന്. ഇത് കണ്ടോ, ഇത് മൊബൈൽ കേസ് മാത്രം വിൽക്കുന്ന കടയാണ് കണ്ടോ. ഓരോ കടക്കാർ അവരവരുടെ രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങ് വിൽക്കുകയാണ്. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ കണ്ടില്ലേ സെർവേ, അടിപൊളി സാധനം നോക്കി. ആ ലൂയി വിട്ടൺ, ഗുച്ചി, ഗുച്ചിയുടെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാ, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എന്തൊക്കെ ഡിസൈനിലുള്ള സാധനങ്ങളാണ് നോക്ക്, ഇവിടെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് അതൊക്കെ കണ്ടാ പോളി. എന്ത് ചീപ്പാണെന്നറിയോ, മൊബൈലിൻ്റെ ഒക്കെ കേസ് 80 രൂപ, 100 രൂപ, 150 രൂപ, 200 രൂപ, ആ റേഞ്ചിലൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ. അതെ, നാട്ടിലേക്ക് വരുമ്പോൾ 2,000-3,000 ഒക്കെയാണ്. ഫോണിന്റെ വില അനുസരിച്ചിട്ടാണ് അവിടെ പ്രൈസ് വരുന്നത്. എല്ലാം വരുമല്ലോ. ഞങ്ങളിവിടെ സ്ക്രീൻ ഗാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ ഇത് ഒരു സ്ക്രീൻ ഗാർഡാണ്, ഇത് കണ്ടില്ലേ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ, ഇങ്ങനെ സൈഡിൽ നോക്കിയാൽ നമ്മൾ കാണത്തില്ല. കണ്ടാ ഇത് നമ്മുടെ അവിടെ ഉണ്ട് സാധനം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 56 RUP എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് 600 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം ഇവർ ചെയ്തു തരും. ആ പൈസ ഇവിടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് കൂടുതലാണ്, അത്രയൊന്നും വരില്ല, അതിലും കുറേ വരുള്ളൂ. പക്ഷേ ഇവിടെ ഇതൊരു റീറ്റെയിൽ കടയായതുകൊണ്ട് നമുക്കിത് ചെയ്തു തരും. ഇപ്പോൾ അവർ തന്നെ നമുക്ക് നമ്മുടെ ഫോണൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി അത് കുട്ടപ്പനാക്കി വിട്ട് ചേരും. അങ്ങനെ പലതരത്തിലുള്ള സ്ക്രീൻ ഗാർഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡെമോ അവരോട് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ പ്രൊട്ടക്റ്റഡ് സാധനങ്ങളുണ്ട്, ക്യാമറയുടെ മേളിൽ ഒട്ടിക്കുന്ന സാധനം, അതൊക്കെ വേണമെങ്കിൽ അത് ഒട്ടിക്കാം. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ചേട്ടൻ, ചേട്ടനാണോ അനിയനാണോ എന്നറിയില്ല, അവൻ അവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു, ബൈ ബൈ. അപ്പോൾ ഇത് ഫുള്ള് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് എഫക്റ്റ് ആയല്ലോ സേർ ബൈ. ഇപ്പോൾ ഇവിടെ ആ ഡിസ്പ്ലേ കൂടെ നോക്കുമ്പോഴേ കൂളിംഗ് ഗ്ലാസ് വെച്ച് എഫക്റ്റ് ആയി അല്ലേ. അയ്യോ, ഇനി എനിക്ക് സൈർ ബൈയുടെ മൊബൈലിൽ കാണാൻ പറ്റില്ലല്ലോ സേർ ബൈ. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. സ്ക്രീൻ ഗാർഡുകൾ മാത്രം വിൽക്കുന്ന കട നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതാണൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാ മൊബൈലുകളുടെയും സ്ക്രീൻ ഗാർഡുകൾ കിട്ടും. മൊബൈലിൻ്റെ മാത്രമല്ല, ടാബിൻ്റെയും അതേപോലെ തന്നെ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും എന്തൊക്കെ സംഭവമുണ്ടോ അതിൻ്റെ എല്ലാം സ്ക്രീൻ ഗാർഡുകൾ കിട്ടും. ഇത് വേണ്ട, ഇതൊക്കെ സ്ക്രീൻ ഗാർഡുകളും അതേപോലെ തന്നെ മൊബൈൽ കവറുകളൊക്കെയാണ്. ഉണ്ടല്ലേ ഫോൾഡിങ് അൺബ്രേക്കബിൾ ഗ്ലാസുകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, അൺബ്രേക്കബിൾ ഗ്ലാസ് ഉണ്ടോ. ഇങ്ങനെയൊക്കെയാണ് സ്ക്രീൻ ഗാർഡൊക്കെ വെച്ച് വയ്ക്കുന്നുണ്ടോ. 25 ഡിഗ്രി പ്രൈവസി, പ്രൈവസി പ്രൂഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ പല സ്ട്രെങ്ത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ എന്തൊക്കെ സംഭവങ്ങളാന്ന് നോക്ക്. ഇങ്ങനത്തെ സ്ക്രീൻ ഗാർഡിന് ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് ഒരല്പം കുട്ടിക്ക് കൂട്ടി ഇടേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ
ശരിക്കും കാണൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സാധനത്തിന്. ഞങ്ങളിപ്പോ മൂന്നാമത്തെ നിലയിലേക്ക് കയറി വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫുൾ റിപ്പയറിംഗ് സംഭവങ്ങളാണ്. ഫോൺ റിപ്പയറിംഗ്, വാച്ച് റിപ്പയറിംഗ്, അങ്ങനെ എന്തൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ടോ അതൊക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഇത് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് അകത്തേക്ക് ക്യാമറയുടെ ഷോപ്പുകളും പിന്നെ അതേപോലെ തന്നെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇതിപ്പോ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗല്ലി പോലെ ഇങ്ങനെ പോവാണ് അകത്തേക്ക്. ഉണ്ടോ ചെറിയ ചെറിയ കടകളാണെങ്കിലും ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇത് ചൈന യൂണികോമിന്റെ മൊബൈലിന്റെ കടയുണ്ട്, പിന്നെ ബ്രാൻഡഡ് ഹുവാവേ പോലെയുള്ള കടകളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ഏരിയയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ് കണ്ടാ.